ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് എന്ത് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാൻ ഒരു അര കിലോ പൂന്തളാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് രണ്ട് സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് തക്കാളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അടുപ്പത്തേക്ക് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായി തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്ത് വെച്ച കൂന്തൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കൂന്തളൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒന്നുകൂടി വെറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒന്നുകൂടി വെറ്റിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാത്രം മതി, നമുക്ക് വേറൊന്നും വേണ്ട. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കണും അതിനോടൊപ്പം വരുന്ന ആ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ടാറ്റ ബൈ ബൈ സീ യൂ.